ഒരു ചിക്കൻ അൽഫാം, ഗ്രീൻ പെപ്പറിൽ ഒരു ബീഫ് വാരിയലും മട്ടൺ പെരിപെരിയും. ആട്, മാട്, കോഴി എന്നീ നാട്ടുമൃഗാദികളുടെ ഒരുവിധം കാര്യപ്പെട്ട അവയവങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ കളി. കൊച്ചി ബേസ്ഡായിട്ടുള്ള അൽകേഫ് എന്ന കമ്പനിയുടെ ബാർബിക്യൂ മസാലകളായ ഗ്രീൻ ചില്ലി, ഗ്രീൻ പെപ്പർ, പെരിപെരി, അൽഫാം എന്നിവയിൽ എനിക്കിഷ്ടപ്പെട്ട മൂന്നെണ്ണമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കൂടാതെ ആമസോണിലും അൽകേഫ് സുലഭമായി ലഭ്യമാണ്. വീട്ടിലെല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് ചുടലും ബിടലും ഒരേപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് മേലനങ്ങാതെ ഉണ്ടാക്കാൻ പറ്റിയ മസാലകളാണ് അൽകേഫിൻ്റെത്. ആവശ്യത്തിന് പൊടിയെടുത്തിട്ട് നമ്മുടെ രാഹുൽജി പറഞ്ഞ തൈറും പിന്നെ ഇച്ചിരി ഓയിലും നിർബന്ധമൊന്നുമില്ല, ഉപ്പും വേണയിൽ ഇട്ടെടുത്ത് കൂട്ടിക്കുഴച്ച് നമ്മുടെ മട്ടനോ ചിക്കനോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ മേലെ അറഞ്ചം പുറഞ്ചം അങ്ങോട്ട് തേക്കുക. ഇത് അൽകേഫിന്റെ ഗ്രീൻ പെപ്പർ ബാർബിക്യൂ മസാല. രുചിയിലും കളറിലും വ്യത്യസ്തത പുലർത്തുന്ന ഇത് പെരിപെരിയുടെ അതേ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ബീഫിന്റെ വാരിയലിൽ തേച്ചുകൊടുക്കാം. നിങ്ങൾക്ക് വേണേൽ ചിക്കനിലും ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. ഈ മസാലകളൊക്കെ തേച്ച് ഞാൻ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിരുചി, സമയക്രമം, ആക്രാന്താഷ്ട്രം തുടങ്ങിയ ഘടകങ്ങൾ അനുസരിച്ച് മാരിനേഷൻ തീരുമാനിക്കാം. മട്ടനും ബീഫും ഇമ്മിണി വലിയ കുടുംബത്തിനായതുകൊണ്ട് സാധാരണ രീതിയിലുള്ള വരവേൽപ്പ് യേശൂലാന്ന് വരും. ആയതുകൊണ്ട് വീട്ടിലെ പുകശൂന്യമായ പുകയില്ലാത്ത അടുപ്പുകൾ പുക വരുമാർ ആളിക്കത്തിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഓട്ടപാത്രം വെള്ളമൊഴിച്ചതിലേക്ക് ഇറക്കി വെക്കുക. വീട്ടിൽ ഇങ്ങനത്തെ ഓട്ടപാത്രങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ പഴയതോ ഉപയോഗിക്കാത്തോ ആയ പാത്രങ്ങൾ എടുത്ത് തുളഹയിട്ട് കുടുംബകലഹം ദയവ് ചെയ്ത് ഉണ്ടാക്കരുത്. കാരണം മരിക്കോളം എടുക്കൂലെങ്കിലും ഇത്രയും പ്രിയപ്പെട്ട ഉപയോഗശൂന്യമായ പാത്രങ്ങൾ വീട്ടമ്മമാർക്ക് വേറെ ഉണ്ടാവൂല. മട്ടൻകാൽ പലതവണ പയറ്റി ചീറ്റി പോയതുകൊണ്ടും ഇതിന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ ഇത്രയധികം കഷ്ടപ്പെട്ടത്. ഒരു മണിക്കൂറോളം തീയിലും ശേഷം അരമണിക്കൂറോളം മേലെ കനലിൽ ദമ്മിട്ടിട്ടുമാണ് ഞാൻ ഇത് പുഴുങ്ങിയെടുത്തത്. ഈ ഒരു മെത്തഡിൽ കുറച്ചൊക്കെ മസാല വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ അതാത് മസാലകൾ കുറച്ചുകൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ തേച്ചു കൊടുക്കുക. ഇനി കനലുണ്ടാക്കാൻ തൽപര കക്ഷികളോ വെമ്പൽ കൊള്ളുന്നവരുണ്ടെങ്കിൽ അവർക്ക് ചിരട്ടക്കനലോ കരിയോ ഉപയോഗിച്ച് ചുട്ടെടുക്കാവുന്നതാണ്. ആൾറെഡി അടുപ്പിലൊരു അംഗം കഴിഞ്ഞുകൊണ്ട് അടുത്ത മെനക്കെട്ട ടാസ്ക് നമ്മൾ മുതിരണില്ല. ഒരു പ്രീ ഹീറ്റഡ് ഓവനിൽ 230 ഡിഗ്രിയിൽ 30 മിനിറ്റ് വെച്ചാണ്ടല്ല ഈ കാണുന്ന കോലത്തിൽ നമ്മുടെ മുതലകളൊക്കെ കിട്ടും. പെരിപെരി മസാലയൊക്കെ പലയിടത്തും കിട്ടുന്ന എരിപിരി കൊള്ളുന്ന എരിവൊന്നുമില്ല. ആ മൈൽഡ് ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എടുത്തു പറയാൻ ഇതിന്റെ ടെക്സ്ചർ ഫിനിഷാണ്. കാണാൻ തന്നെ എന്തൊരു മൊഞ്ചാണെന്നറിയാം. ആയതുകൊണ്ട് തന്നെ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി വെച്ചോട്ട് ഇതിലോട്ടൊരു നോട്ടം നോക്കി സാന്ദർഭികമായി നിങ്ങളുടെ മൊത്തോട്ടൊരു നോട്ടം നോക്കും. അപ്പൊ വളിഞ്ഞ സൈഡ് കൂടി ഒരു പുളിഞ്ഞ ചിരി അങ്ങോട്ട് പാസ്സാക്കി കൊടുത്ത എല്ലാം സെറ്റാണ്. അപ്പൊ അൽകീഫിന്റെ റെഡിമേഡ് മസാല വെച്ചിട്ടുണ്ടാക്കിയ അൽഫാം, പെരിപെരി, മട്ടൻ, ഗ്രീൻ പെപ്പർ, ബീഫ് റിക്സ്, മട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മട്ടൺ ഇന്നും കച്ച കിടുക്കാൻ പണി ആയിട്ട് പൊളിച്ച അങ്ങനെ അങ്ങനെ സോഫ്റ്റ് സാധനം ഒരു രക്ഷയില്ലാത്ത സാറാണ് പെരിപെരി.